ബിനീഷ് കോടിയേരിക്ക് കുരുക്ക് മുറുകുകയാണ്. ബിനീഷിനെതിരെയുള്ള അന്വേഷണം കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് മയക്കുമരുന്ന് കേസിൽ ചോദ്യം ചെയ്യാൻ NCB ഇരിക്കുന്നതിനിടെയാണ് മറ്റൊരു ഗുരുതര അന്വേഷണം കൂടി ഈഡി നടത്തുന്നത്. നോട്ട് നിരോധന കാലത്തെ ബിനീഷിന്റെ കൊൽക്കത്ത യാത്രയാണ് അന്വേഷിക്കുന്നത്. വരുമ്പോൾ എല്ലാം മല പോലെ വരും എന്നത് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ബിനീഷ് കോടിയേരിയുടെ അവസ്ഥ. നാട്ടിൽ ഇത്രയും സുമുഖനായ ചെറുപ്പക്കാരൻ ഇല്ലായിരുന്നു. അല്ലറ ചില്ലറ സിനിമകളിൽ ചെറിയ വേഷവും ചെയ്ത് ക്രിക്കറ്റ് കളിക്കാനറിയാത്ത കൊച്ചു പയ്യന്മാരോടൊപ്പവും സിനിമാ താരങ്ങളോടൊപ്പവും ക്രിക്കറ്റ് കളിച്ച് അല്ലറ ചില്ലറ ബിസിനസ്സുമായി നടക്കുകയായിരുന്നു ബിനീഷ്. ബെംഗളൂരുവിൽ മയക്കുമരുന്ന് കേസിൽ അനൂപ് മുഹമ്മദ് പിടിയിലായതോടെ ചില ദോഷദൃഷ്ടികൾ ബിനീഷിനെ പറ്റിയതോടുകൂടിയാണ് ബിനീഷിൻ്റെ ബിസിനസ് സാമ്രാജ്യം മൊത്തം പൊളിഞ്ഞടങ്ങുന്നത്. അതായത് അനൂപ് മുഹമ്മദ് പിടിയിലായതോടുകൂടി ബിനീഷ് എന്ന കൊടും കുറ്റവാളി, അതായത് മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണി, നാട്ടിലെ കൊച്ചുകുട്ടികളെപ്പോലും ഇല്ലാതാക്കാൻ കഴിവുള്ളവനായി ബിനീഷ് മാറിയിരിക്കുന്നു. മയക്കുമരുന്ന് ലോബിയുടെ പ്രധാന കണ്ണി. എന്നാൽ മയക്കുമരുന്നിൻ്റെ പ്രധാന കണ്ണിയായ ബിനീഷ് ഇതുവരെയും കുറ്റം സമ്മതിക്കുന്നില്ല. തെളിവുകൾ നന്നായി നിരത്തിയാണ് ഈഡി ചോദ്യം ചെയ്യുന്നത്. ഒരിക്കലും താൻ കുറ്റം സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ബിനീഷിൻ്റെ പ്രത്യേകത. സത്യസന്ധനായ ബിനീഷ് താൻ അനൂപിൻ്റെ സുഹൃത്താണെന്നും കടം കൊടുത്തിട്ടുണ്ടെന്നുമൊക്കെ പറഞ്ഞു. അതിനെന്താ, കടം കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ? എന്നാൽ ഇഡി അങ്ങ് ബംഗളൂരിലേക്ക് വിളിപ്പിച്ചതോടി കളിയങ്ങ് മാറി. ശിവശങ്കറിനെ ഇഡി 10,000 വട്ടം വിളിപ്പിച്ചതുപോലെ തന്നെയും വിളിപ്പിക്കുമെന്നാണ് ബിനീഷ് കരുതിയത്. എന്നാൽ രണ്ടാമത്തെ വിളിയിൽ വിളിപ്പിക്കൽ നിർത്തി അകത്താക്കുകയായിരുന്നു ഇഡി. കള്ളപ്പണക്കേസിൽ ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കിയിരിക്കുകയാണിപ്പോൾ. ബിനീഷിന്റെ ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയ ഇഡി കൊൽക്കത്തയിലെ കമ്പനികളിലെ ബിനീഷിന്റെ നിക്ഷേപത്തിന്റെ പിന്നാലെയാണ് ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് 2016 നോട്ട് നിരോധന കാലത്ത് ബിനീഷും പങ്കാളികളും പലതവണ കൊൽക്കത്തയിൽ പോയതായി കണ്ടെത്തിയിട്ടുണ്ട് ഇഡി. നഷ്ടത്തിലായ കമ്പനികളിൽ കള്ളപ്പണം നിക്ഷേപിക്കാനായിരുന്നു ആ യാത്രയെന്നും സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇഡി ഇപ്പോൾ. എന്നാൽ ഇപ്പോൾ വരുന്ന മറ്റൊരു പുതിയ വാർത്ത എന്ന് പറയുന്നത് ബിനീഷിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതിനിടെ ബന്ധുക്കൾ നടത്തിയ സത്യാഗ്രഹത്തിന് പോലീസ് കാവൽ ഏർപ്പെടുത്താനൊരുങ്ങിയ ACP ഇഡി നോട്ടീസ് നൽകിയെന്ന ഒരു വിവരവും വരുന്നുണ്ട്. ബംഗളൂരിൽ കസ്റ്റഡിയിലിരിക്കെ ബിനീഷ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിൽസൺ ഗാർഡൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും കബോൺ പാർക്ക് പോലീസ് സ്റ്റേഷനിലേക്കും മാറ്റുകയും ചെയ്തിരുന്നു. ബിനീഷ് കോടിയേരിയുടെ 3 കമ്പനികളെക്കുറിച്ചും ബിനാമികളാണെന്ന് കണ്ടെത്തിയ മുഹമ്മദ് അനൂപ്, രജേഷ് രവീന്ദ്രൻ എന്നിവർ ഡയറക്ടർമാരായുള്ള 2 കമ്പനികളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൊൽക്കത്ത കമ്പനികളെപ്പറ്റി സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വ്യാജ മേൽവിലാസത്തിലാണ് ഈ കമ്പനികളെല്ലാം പ്രവർത്തിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുമായി ചേർന്ന് പ്രവർത്തിച്ചവരെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും ഇഡി കസ്റ്റഡി റിപ്പോർട്ടിൽ കോടതിയെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.